ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ലക്ഷ്മി, പ്രിയ, ബ്ലസ്ലി, റോബിൻ എന്നീ മൂന്ന് പേരാണ്. റോബിന് ഏകദേശം 12 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലസ്ലിക്ക് 12-13 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ലക്ഷ്മി പ്രിയയും പറഞ്ഞിട്ടുണ്ട്. അതായത് ധന്യ, സുചിത്ര എന്നിവരൊക്കെ ലക്ഷ്മി പ്രിയയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ലക്ഷ്മി പ്രിയ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. റോബിനെയും ബ്ലസ്ലിയെയും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങനെ നന്നായിട്ടില്ല. റോബിൻ പിന്നെ എന്തോ ഉറങ്ങിയിട്ടുണ്ട്, ബ്ലസ്ലിയും കൊടുത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ കഴിഞ്ഞ ആഴ്ച ആ വീക്ക്ലി ടാസ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വ്യക്തിയാണ് ലക്ഷ്മി പ്രിയ. അതായത് പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ കഥയുള്ള രീതിയിൽ നല്ല രീതിയിൽ ലക്ഷ്മി പ്രിയ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയണമല്ലോ. അത് ആര് ചെയ്താലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ നല്ലതാണെന്ന് പറയണം. അങ്ങനെ തോന്നിയതാണ് എനിക്ക്, എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയത് ലക്ഷ്മി പ്രിയ നല്ല രീതിയിൽ ചെയ്തു എന്ന് തന്നെയാണ്. അതിൽ ആർട്ടിസ്റ്റുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെ വീക്ക് പെർഫോമൻസ് കാഴ്ചവെച്ച പലരുമുണ്ട്, പക്ഷെ അവരെയൊന്നും നോമിനേറ്റ് ചെയ്തില്ല. സുചിത്ര ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും സുചിത്രയുടെ ഭാഗത്തുനിന്ന് അത്ര നല്ലൊരു ഔട്ട്കം വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുന്ന പ്രേക്ഷകർക്ക് എന്തായാലും മനസ്സിലാവും അവിടെ നല്ല രീതിയിൽ തന്നെയാണ് ലക്ഷ്മി പ്രിയ പെർഫോം ചെയ്തതെന്ന്. കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ അപ്ഡേറ്റ്സിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.